ഹലോ വ്യൂവേഴ്സ്, എക്സിക്യൂട്ടീവ് മലയാളി എന്ന ഈ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കൊണ്ടുവരുന്ന വീഡിയോ SSDയും അതുപോലെ HDDയും ആയിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അതിനായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് സാംസങ്ങിൻ്റെ T7 500GB SSDയും വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ 2 TB വരുന്ന എലമെൻറ്റ് സീരീസിലുള്ള ഒരു ഹാർഡ് ഡ്രൈവുമാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നമ്മൾ 2 ഓപ്പൺ ബോക്സും ചെയ്യുന്നുണ്ട്. ഏറ്റവും അവസാനം ഈ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ സ്പീഡും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നമുക്ക് പോയി കണ്ടാലോ. SSD എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, HDD എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്നുമാണ്. SSDയും HDDയും ആയിട്ടുള്ള വ്യത്യാസങ്ങൾ പറയുവാണെങ്കിൽ കുറേ അധികം പറയാനുണ്ട്. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്പീഡ്, SSDയുടെ സ്പീഡ് ഭയങ്കര കൂടുതലാണ്. അപ്പം ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഒരു SSD ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു SSD ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാനും ഒക്കെ ഭയങ്കര സ്പീഡായിരിക്കും. SSD ഇൻറ്റേർണലി വർക്ക് ചെയ്യുന്നത് തന്നെ HDDയേക്കാൾ ഒത്തിരി വ്യത്യാസമായിട്ടാണ്. അതുകൊണ്ടാണ് ഇതിന് ഈ സ്പീഡ് വരാനായിട്ടുള്ള കാരണം. SSD ഉപയോഗിക്കുന്നത് ഫ്ലാഷ് സ്റ്റോറേജാണ്, അല്ലെങ്കിൽ NAND സെൽസ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു SSD ഡ്രൈവിൻ്റെ സ്പീഡ്, അതായത് നമ്മൾ കോപ്പി ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഇതിന് ഭയങ്കര സ്പീഡാണ്. SSD ഒരു പുതിയ ടെക്നോളജിയാണ്, അതുപോലെ തന്നെ ഭയങ്കര എക്സ്പെൻസീവാണ് SSD സാധാരണ ഹാർഡ് ഡ്രൈവുകളെ അപേക്ഷിച്ച്. ഹാർഡ് ഡ്രൈവ് നമുക്കെല്ലാം അറിയാം, ഹാർഡ് ഡ്രൈവ് നമ്മുടെ കമ്പ്യൂട്ടറിലും അതുപോലെ എക്സ്റ്റേണലും അതുപോലെ പോർട്ടബിളും ആയിട്ടുള്ള ഒത്തിരി ഹാർഡ് ഡ്രൈവ്സ് ഇന്ന് അവൈലബിൾ ആണ്. ഹാർഡ് ഡ്രൈവുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കാണാം, അതിൻ്റെ ഒരു സ്പെക്സ് നമ്മൾ എപ്പോഴും നോക്കുന്നത് അതിൻ്റെ RPM ആണ്. ഞാൻ ഇന്നെടുത്തിരിക്കുന്ന വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ ഈ RPM വരുന്നത് 5400 ആണ്. ഈ RPM എന്ന് പറയുന്നത് റൊട്ടേഷൻ പെർ മിനിറ്റ് അല്ലെങ്കിൽ റെവല്യൂഷൻ പെർ മിനിറ്റ് എന്നാണ്. കാരണം ഇതിൻ്റെ അകത്തൊരു മൂവിങ് പാർട്ടുണ്ട്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ആ സ്പീഡ് SSDയിൽ വരുമ്പം ഈ റൊട്ടേറ്റിംഗ് പാർട്ടില്ല, ഇത് സെൽസാണ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെൽസാണ്. അതുകൊണ്ടാണ് അത് കൂടുതൽ സ്പീഡിൽ നമ്മുടെ ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നത്. ഹാർഡ് ഡ്രൈവുകൾ കുറേ നാളുകളായിട്ടുണ്ട്, 50ഓ 60ഓ വർഷങ്ങളായിട്ട് നമുക്കറിയാം ഹാർഡ് ഡ്രൈവുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതൊരു പുതിയ ടെക്നോളജിയാണ് SSD. കുറച്ച് കാലങ്ങളായിട്ട് അവൈലബിൾ ആണ്, ഇപ്പോൾ ഒത്തിരി കമ്പ്യൂട്ടറിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് SSD സ്റ്റോറേജ് വരുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും ചെറിയ ലെവലിൽ പറയാൻ പറ്റുന്ന കുറേ സ്പെസിഫിക്കേഷൻസ്. ഞാനിവിടെ ഇന്ന് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീഡിയോ എഡിറ്റിങ്ങിനാണ് ഞാൻ ഈ ഒരു SSD ഉപയോഗിക്കാൻ പോകുന്നത്. SSDയിലോട്ട് ഇത് 500GB ആണെങ്കിൽ പോലും ഇവത്തേലോട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു കമ്പ്യൂട്ടറെ കണക്ട് ചെയ്ത് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ്, ഞാൻ റെൻഡർ ചെയ്യുന്ന സ്പീഡും അതുപോലെ വീഡിയോ നമുക്ക് ലാഗ് വരാതെയുള്ള രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പീഡിൽ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യണം, അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SSD ആയിരിക്കും എപ്പോഴും നല്ലത്. സ്റ്റോറേജ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും HDD നോക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഈ SSD ഉപയോഗിക്കുന്നത് കൂടുതലും വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയായിരിക്കും. വീഡിയോ എഡിറ്റിങ്ങിന് വരുമ്പോഴാണ് എനിക്ക് ഫയൽസ് ഈ ഒരു ഡ്രൈവിലോട്ട് കോപ്പി ചെയ്തതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര സ്പീഡായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സിംഗ് ടൈം, റെൻഡറിംഗ് ടൈം, അതുപോലെയുള്ള കാര്യങ്ങൾ എനിക്ക് കൂടുതൽ സ്പീഡിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡ്രൈവ് വീഡിയോ എഡിറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. വീഡിയോ എഡിറ്റിംഗ് ചെയ്തതിന് ശേഷം ആ വീഡിയോ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽസ് മുഴുവൻ എനിക്കൊരു HDDയിലോട്ട് കോപ്പി ചെയ്ത് ബാക്കപ്പായിട്ട് സേവ് ചെയ്യാം. SSDയെ അപേക്ഷിച്ച് HDDക്ക് വില കുറവാണ്, പക്ഷേ അതിൻ്റെ സ്പീഡ് എപ്പോഴും കുറവായിരിക്കും. പക്ഷേ SSD ആണ് നമ്മൾ കൂടുതൽ ഫ്യൂച്ചറിൽ നമ്മൾ SSD ആയിരിക്കും കൂടുതൽ കാണുന്നത്. കാരണം അതിൻ്റെ സ്പീഡ് ഭയങ്കര കൂടുതലാണ്. ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ വില ഇച്ചിരി കൂടുതലാണ്. പക്ഷേ കുറച്ച് നാളുകൂടെയൊക്കെ കഴിയുമ്പം അതിൻ്റെ വില താഴോട്ട് പോകാനുള്ള സാധ്യതകൾ ഒത്തിരിയുണ്ട്. ഈ SSDയുടെ വില വരുന്നത് ഡോളറിൽ ഏകദേശം 110 റുപ്പീസിൽ 8000 രൂപയുടെ അടുത്തുമാണ്. ഹാർഡ് ഡ്രൈവിൻ്റെ വില വരുന്നത് ഡോളറിൽ 70 അതുപോലെ റുപ്പീസിൽ ഏകദേശം 5100. നമുക്കേതായാലും ഈ ബോക്സ് ഓപ്പൺ ചെയ്യാം. നമ്മുടെ SSDയും അതുപോലെ HDDയും സാംസങ്ങിൻ്റെ T7 സീരീസിലുള്ള 500GB SSDയും അതുപോലെ വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ എലമെൻറ്റ് സീരീസിലുള്ള 2 TB ഹാർഡ് ഡ്രൈവും നമുക്ക് പോയി ആദ്യം ഓപ്പൺ ബോക്സ് ചെയ്യാം. അതിനുശേഷം ഇത് രണ്ടും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ടെസ്റ്റ് വീഡിയോയിൽ നമുക്കിതിൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാം. SSDയും അതുപോലെ തന്നെ HDDയും ഇത് രണ്ടും നല്ല വ്യത്യാസമാണ് പ്രൈസിങ്ങിലും അതുപോലെ തന്നെ സ്റ്റോറേജിലും, നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ. പക്ഷേ ഇതിന് അതിനും മാത്രം വ്യത്യാസമുണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ഏതായാലും അത് പോയി ചെയ്താലോ. കൂട്ടുകാരെ, ഇനി നമുക്കിത് ഓപ്പൺ ബോക്സ് ചെയ്യാം. ആദ്യം നമ്മുടെ സാംസങ്ങിൻ്റെ SSD ഓപ്പൺ ബോക്സ് ചെയ്യാം. ഓപ്പൺ ബോക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ബോക്സിന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ 3 ഇയർ ലിമിറ്റഡ് വാറണ്ടിയുടെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്കിവിടെ കാണാം. പോർട്ടബിൾ SSD, അതുപോലെ അതിൻ്റെ കേബിള്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, അതുപോലെയുള്ള കാര്യങ്ങൾ. പിന്നെ പുറകിൽ എന്തോ പറയുന്നുണ്ട്. പിന്നെ സൈഡിൽ ഇതിൻ്റെ പെർഫോമൻസ് പറയുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1050 MB റീഡ് സ്പീഡും അതുപോലെ 1000 MB മെഗാബിറ്റ്സ് റൈറ്റ് സ്പീഡുമാണ് ഇവിടെ കാണിക്കുന്നത്. ഏതായാലും അതൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ പോർട്ടബിലിറ്റിയുടെ കാര്യം അതുപോലെ തന്നെ അതിൻ്റെ റിലയബിലിറ്റിയുടെ കാര്യവും ഇവിടെ പറയുന്നുണ്ട്. ഏതായാലും ഇതൊന്ന് ഓപ്പൺ ബോക്സ് ചെയ്യാം. എനിക്കിതുപോലത്തെ ടെക്നോളജിയുടെ ഒക്കെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തുമാത്രം നല്ലതാണെന്ന്.
എനിക്ക് സ്റ്റോറേജ് യൂണിറ്റുകളിലെ എസ് എസ് ഡി ഭയങ്കര ഇഷ്ടമാണ്. ഓ, ഇത് വേറൊരു ബോക്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, കൊള്ളാം. പിന്നെ വരുന്നത്, ഓ ഇതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ എസ് എസ് ഡി. ഓ, ഇത് വേറൊരു ബോക്സിനാണ് വരുന്നത്. ഓക്കെ ഗൈസ്, ഓ ഓ സാംസങ്ങിൻ്റെ ഒരു ലോഗോ ഒക്കെ ഉണ്ട്. ഇതാണെന്ന് തോന്നുന്നു എസ് എസ് ഡി വരുന്നത്. ഓ, ഇവിടെ ഒരു പാക്കേജിങ് ഉണ്ട്, ഇവിടെ നിന്നാണ് ഓപ്പൺ ചെയ്യുന്നത്. ഊ, അടിപൊളി. ഇതിൻ്റെ കളർ തന്നെ ഏതായാലും നല്ലതാണ്, കൊള്ളാം. ഇത് വെളിയിലോട്ട് എടുക്കാം. അടിപൊളി, ഭയങ്കര സ്ലീക്ക് ഡിസൈനാണ്, ഭയങ്കര സ്ലിമ്മാണിത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ ബാക്കിയുള്ള കേബിളും കാര്യങ്ങളുമാണ്. ഇതും തുറന്ന് നോക്കാം. പോർട്ടബിൾ അസിസ്റ്റ്, ഇതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ക്വിക്ക് ഗൈഡ്. അതുപോലെ തന്നെ ബാക്കി ഇതിൻ്റെ കേബിള്, രണ്ട് കേബിളുണ്ട്. ഇതാണ് സി ടു സി, പിന്നെ ഇത് യു എസ് ബി ടു ടൈപ്പ് സി. സോ രണ്ടും ഇവരിവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒത്തിരി പേർക്കും ഈ ടൈപ്പ് സി ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോഴും അവർ യു എസ് ബി ടു രണ്ടെണ്ണം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ മാക്സിമം സ്പീഡിനായിട്ട് ടൈപ്പ് സി ടു ടൈപ്പ് സി ആണ് ചെയ്യേണ്ടത്. യു എസ് ബി ടു ടൈപ്പ് സി സ്പീഡ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് സാംസങ്ങിൻ്റെ ബോക്സിൽ വരുന്നത്. ഇതാണ് ഏതായാലും സാംസങ്ങിൻ്റെ അടിപൊളി ഡിസൈനാണ്, എനിക്കിഷ്ടപ്പെട്ടു. കളറും അതുപോലെ തന്നെ വെയിറ്റും ഒന്നുമില്ല, ചെറിയൊരു കൈ പിടിക്കാവുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ സ്റ്റോറേജ് യൂണിറ്റ്, 500 GB വന്നിരിക്കുന്നത്. ഏതായാലും ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമ്മളെ അടുത്ത് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഡബ്ല്യു ഡി ഇലമെൻസ്, അതായത് വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ കമ്പനിയാണ്. സോ ഇതിൻ്റെ ബോക്സിൽ നിന്ന് നമുക്ക് വായിച്ച് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഇവിടെ അധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഇതിൻ്റെ കമ്പാറ്റബിലിറ്റി പറയുന്നുണ്ട്, പിന്നെ സൈഡിലെ സ്പീഡും കാര്യങ്ങളൊന്നും അങ്ങനെ പറയുന്നില്ല. ഇവിടെ മുകളിൽ കണ്ടൻസ് പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഇതായാലും ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഏതായാലും ഓപ്പൺ ചെയ്യുകയാണ് ഗൈസ്. അടിപൊളി പാക്കേജിങ് ഒന്നും അത്ര പോരാ, സാംസങ്ങിൻ്റെ അത്രയൊന്നും വരത്തില്ല, പക്ഷേ വലിയ കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഇതിൻ്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണെന്ന് തോന്നുന്നു. ഇത് ഇതിൻ്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്. അതുപോലെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും. പിന്നെ വരുന്നത് ഇതിൻ്റെ കേബിളാണ്. സോ ഇത് ഒരു കേബിള് മാത്രമാണ് വരുന്നത്. അതായത് ഇതൊന്ന് തുറന്നു നോക്കാം. ഓ, കുഴപ്പമില്ല, അടിപൊളി. ഇതാണ് നമ്മുടെ സ്റ്റോറേജ് വരുന്നത്. സാംസങ്ങുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇത് എന്തോരം ചെറുതാണെന്ന്. പക്ഷേ 500 GB ഉള്ളൂ, അതുകൊണ്ട് തന്നെ അധികം പറയാനില്ല. ഏതായാലും ഇനി അടുത്തത് ഇതിൻ്റെ ടെസ്റ്റാണ്. ഇതിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ കൂട്ടുകാരെ, സോ നമ്മൾ കഴിഞ്ഞ ദിവസം അൺബോക്സ് ചെയ്ത ആപ്പിൾ മാക്ബുക്ക് പ്രോ ലാപ്ടോപ്പാണ് ഇത്. നമ്മൾ ഈ ലാപ്ടോപ്പിലാണ് നമ്മുടെ സ്പീഡ് ടെസ്റ്റ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ ഏറ്റവും ആദ്യം ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് മാജിക് ഡിസൈൻ്റെ ഡിസ്ക് സ്പീഡ് ടെസ്റ്റ് ഉപയോഗിച്ചാണ്. ഏറ്റവും ആദ്യം ഞാൻ നമ്മുടെ ഡബ്ല്യു ഡി ഇലമെൻസ് ആണ് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിവിടെ വെച്ചു. അതിനുശേഷം യു എസ് ബി ഉപയോഗിച്ചാണ് ഞാനിവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ടൈപ്പ് സി വേണമെങ്കിൽ നമുക്ക് എസ് എസ് ഡിക്ക് കൂട്ടാം, പക്ഷെ അതിൻ്റെ കൺസിസ്റ്റൻസി വ്യത്യാസം വരണ്ടല്ല എന്നോർത്താണ് ഞാൻ യു എസ് ബി വെച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ യു എസ് ബി കുത്തി. സോ ഒരു കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഇതിപ്പം കറങ്ങാൻ തുടങ്ങി. ഇനി ഇവിടെ ഇതിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നത് കുറച്ച് നേരം കഴിഞ്ഞായിരിക്കും. അതിന് കാരണം വരുന്നത് അതിൻ്റെ അത് സ്റ്റാർട്ട് ചെയ്ത് സ്പിൻ ചെയ്ത് ആ കമ്പ്യൂട്ടർ റീഡ് ചെയ്യണം, അതുകൊണ്ട് തന്നെ ആണ് ഇത്ര നേരം എടുത്തത്. ഇനി നമ്മൾ എസ് എസ് ഡിയും ഇവിടെ കുത്തി കഴിയുമ്പോൾ എന്തോരം പെട്ടെന്നാണ് അത് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് സെറ്റിങ്ങിൽ പോവാം. സെറ്റിങ്ങിൽ പോയിട്ട് സെലക്ട് ടാർഗറ്റ് ഡിവൈസെ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ എലമെൻസ് ആണ് വേണ്ടത്, അവിടുത്തെ ഓപ്പൺ കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ എലമെൻസിൽ ആണ് ഇപ്പം നമ്മുടെ ഡിസ്കിൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കാണാം. ഇതിൻ്റെ അകത്ത് ഇവിടെ വരുന്നത് ഇതിൻ്റെ ഫോർമാറ്റാണ്, NTSC അല്ലെങ്കിൽ PIL, അതുപോലെ തന്നെ വീഡിയോ ഫയലിൻ്റെ സ്പീഡ് 1080 60 frames, അതുപോലെ 2K, അതുപോലെ 720, അതുപോലെയുള്ള ബാക്കി കുറേ കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഏതായാലും ഞാനിത് സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സ്പീഡ് ടെസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കാം. റൈറ്റ് സ്പീഡാണ് ആദ്യം ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, സോ ഇത് ഏകദേശം 110 വരുന്നുണ്ട്. 110 MB/s ആണ്, മെഗാബിറ്റ്സ് പെർ സെക്കൻഡ്.
നീ റീഡ് സ്പീഡാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം 110-115 അടുത്ത് തന്നെ റീഡ് സ്പീഡും കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടിക് മാർക്ക് കാണാം, ഗ്രീനിൽ. ഇതിനർത്ഥം ഇതിൻ്റെ റീഡ് സ്പീഡും കാര്യങ്ങളും റൈറ്റ് സ്പീഡും ഒക്കെയാണ്. സിനിമ ഡി എൻ ജി റോ, അതുപോലെ 422 HQ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നമ്മുടെ WD-11 ടെസ്റ്റ്. ഓക്കെ, സോ അടുത്ത് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ SSD ആണ്. സോ ഇതും ഞാൻ USB വെച്ചാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഏറ്റവും ആദ്യം ഞാനിത് കുത്താൻ പോവുകയാണ്. ഇത് കുത്തുമ്പം എന്തോരം സ്പീഡിലാണ് റീഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടോണം. ഓക്കെ, ഞാൻ കുത്തി, കണ്ടോ? അത് നമ്മൾ നേരത്തെ എടുത്ത ആ സമയവും ഈ സമയവും ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇച്ചിരിയുടെ സ്പീഡിൽ റീഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് സെയിം സ്പീഡ് ടെസ്റ്റ് എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഏറ്റവും ആദ്യം സെറ്റിങ്ങിൽ പോവുക, അതിനുശേഷം സെലക്ട് ടാർഗറ്റ് ഡിവൈസ്, ഇനി നമ്മുടെ T7, അതിനുശേഷം ഓപ്പൺ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ സ്പീഡ് ടെസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുകയാണ്. ഓ അമ്പോ, ഇത് കൊള്ളാം ഗൈസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ റൈറ്റ് സ്പീഡ്. ഓ, ഏകദേശം 386 റീഡ് സ്പീഡ് നിങ്ങൾക്കിവിടെ കാണാം. ഏകദേശം 412. ഓ, ഇതേതായാലും അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ ടിക് മാർക്ക് ഇവിടെ വന്നതായിട്ട് കാണാം. അതിൻ്റെ സ്പീഡ് റേറ്റും അതുപോലെ അതിൻ്റെ പ്രോസസ്സിങ്ങുമാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. സോ ഏകദേശം നമ്മൾ നേരത്തെ നോക്കിയപ്പം 100-something ആയിരുന്നു, ഇതിപ്പം 400 വന്നിരിക്കുന്നത്. സോ അതിലൂടെ നമുക്കിപ്പം മനസ്സിലായല്ലോ ഇതിൻ്റെ സ്പീഡും അതിൻ്റെ ആ ഒരു വ്യത്യാസവും. ഈ സാംസങ്ങിൻ്റെ സ്പീഡ് കൂടുതലാണെന്ന് മനസ്സിലായി. പക്ഷേ നേരത്തെ ഞാൻ കുത്തിയത് USB-C ആയിരുന്നു. ഇനി ഞാനിത് Type-C ആണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്പീഡ് കൂടുതലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം Type-C നമുക്കറിയാം, Type-C ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കൂടുതലാണ്. ബാറ്ററി ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ വേറെ ഒത്തിരി കാര്യങ്ങൾക്കും അതിന് സ്പീഡ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നേരെ Type-C-C കൊടുത്തിട്ട് അതിൻ്റെയും കൂടെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാനൊന്ന് നോക്കാൻ പോവുകയാണ്. കാരണം നിങ്ങൾ ഒത്തിരി പേരും ഈ വീഡിയോ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ SSD റിവ്യൂ കാണാൻ വേണ്ടിയായിരിക്കും. SSD എന്തോരോ അടിപൊളിയാണെന്ന് അറിയാനായിട്ടായിരിക്കും. അപ്പം പിന്നെ ഞാൻ ആ വീഡിയോ ചെയ്തില്ലെങ്കിൽ ഏതായാലും ഈ വീഡിയോ ചെയ്യുമല്ലേ, എൻ്റെ കൂടെ അതും കൂടെ ആഡ് ചെയ്യാം. ഓ എൻ്റെ പൊന്നോ, 400 നിന്ന് ഇതേ ഡബിളായി, കണ്ടോ? ഇതൊന്ന് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതെല്ലാം പച്ചയായി. അതുപോലെ തന്നെ റൈറ്റ് സ്പീഡ് 400-800, പിന്നെ റീഡ് സ്പീഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 900 വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ USB എന്നായിരുന്നു കണക്ട് ചെയ്തിരുന്നത്, പക്ഷേ ഇപ്പം നമ്മൾ നേരെ Type-C കണക്ട് ചെയ്തു. അടുത്തതായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ട്രാൻസ്ഫർ സ്പീഡാണ്. നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തല്ലോ ഈ കമ്പ്യൂട്ടർ, നമുക്കൊരു ടെസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തന്നു അതിൻ്റെ സ്പീഡ്. അടുത്ത പാർട്ടിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഡേറ്റ എടുത്ത് ഈ ഡ്രൈവിലോട്ട് കോപ്പി ചെയ്യുകയാണ്, എന്നിട്ട് അതിൻ്റെ സ്പീഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് ഒരു ചെറിയ ടെസ്റ്റ് ഇവിടെ ചെയ്യാൻ ഗൈസ്. സോ ഞാൻ ഇവിടെ ഒരു ഡേറ്റ ഫയൽ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 5.22 GB ആണ്. ഞാൻ ഏറ്റവും ആദ്യം നമ്മുടെ WD-11 എടുത്തു, വെസ്റ്റേൺ ഡിജിറ്റൽസിൻ്റെ 11 എടുത്ത് ഇങ്ങോട്ട് വെച്ചു. അതിനുശേഷം ഇവിടുത്തെ അലോട്ട് നമുക്കൊന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കിതിൻ്റെ ടൈമറും ഇവിടെ വെക്കാം. ഓക്കെ, സോ ഇനിയും നമുക്ക് ഇതെടുത്തിട്ട് കോപ്പി ചെയ്യാം. എഡിറ്റ്, കോപ്പി, 11 പോയിട്ട് ഓക്കെ ഇവിടെ നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എഡിറ്റ് കൊടുത്തിട്ട് പേസ്റ്റ് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഞാനിവിടെ ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ഞാൻ ഓടിച്ചു വിടും, കാരണം ഇപ്പം തന്നെ ഈ വീഡിയോ ഒത്തിരി നേരമായെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇനിയും പേസ്റ്റ് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഞാനിവിടെ സ്റ്റാർട്ടും കൊടുക്കുകയാണ്. സോ ഇത് നമുക്ക് സ്പീഡ് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, സോ ഇത് കോപ്പി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ കാണാം. Type-2 ആണ്, 5.22. ഓക്കെ ഓക്കെ, സോ ഇതാണ് ഏകദേശം അതിൻ്റെ ടൈം വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇനിയും നമുക്ക് നമ്മുടെ സാംസങ്ങിൻ്റെ SSD ഇവിടെ വെച്ചിട്ട് ഇതിവിടെ കുത്താം. ഓക്കെ, സോ സാംസങ്ങിൻ്റെ SSD കുത്തി, USB-Cയിലാണ് കുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ടൈം ഇവിടെയുണ്ട്. ഓക്കെ, ഇത് നമുക്ക് നിങ്ങൾ കണ്ടല്ലോ, ഇനി ഇത് റീസെറ്റ് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ T7 ഇവിടെ ഓപ്പൺ ആക്കാം. ഓക്കെ, സോ നമ്മുടെ സാംസങ്ങിൻ്റെ ഇത് ആദ്യം നമുക്ക് നമ്മുടെ സാംസങ്ങിൻ്റെ SSD. സോ ആദ്യം നമുക്കിത് കോപ്പി ചെയ്യാം. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഞാൻ നേരത്തെ പറഞ്ഞാൽ 5.22 ആണ്, നിങ്ങളെ ഇച്ചിരി ഒന്ന് വലുതാക്കി കാണിച്ചതാണ്, നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് എഡിറ്റ്, കോപ്പി, അതുപോലെ ഫുൾ സ്ക്രീൻ ആക്കാം. ഇനിയും എഡിറ്റ്. ഓക്കെ, ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇത് ഞെക്കണം. ഓക്കെ, 1, 2, 3.
ഓക്കെ. അതിൻ്റെ സ്പീഡൊന്ന് നോക്കാം നമുക്ക്. ഓ, പോകുന്ന പോക്ക് കണ്ടോ ഗൈസ്? ഉയ്യോ, തീർന്നു. ഏ, സംഭവം തീർന്നു. സ്റ്റോപ്പ്. ഓക്കെ, സോ 15 സെക്കൻഡും 45 സെക്കൻഡും കൊള്ളാം. ഇനിയും ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളെ കാണിക്കാം. ആദ്യം ഇത് ഊരിയിട്ട് നമുക്ക് നമ്മുടെ ടൈപ്പ് സി ടു ടൈപ്പ് സി കൊടുക്കാം. എസ് എസ് ഡി എൽ ടൈപ്പ് സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം, ഇത് പുതിയ ഏറ്റവും പുതിയ ചാർജിങ്ങിനും അതുപോലെ ഡേറ്റ ട്രാൻസ്ഫറിനും ഉപയോഗിക്കുന്ന ഒരു കേബിളാണ് ടൈപ്പ് സി. ഇത് ശരിക്കും പറഞ്ഞാൽ USB-യേക്കാൾ ഭയങ്കര സ്പീഡായിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഒന്നുകൂടെ കുത്തി ഈ T7 വീഡിയോ ഒന്നുകൂടെ ചെയ്യാൻ പോകുന്നത്. ഇത് എഡിറ്റ് കോപ്പി ഒന്നുകൂടെ ചെയ്യാം. അതിനുശേഷം T7 പോവുക. ഇവിടെ ഞാൻ ഒന്നുകൂടെ ഇത് ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഫയൽ മൂവ് ടു ട്രാഷ് കൊടുക്കാം. ഇനി നമുക്കിത് ഇതാക്കാം. ഓക്കെ, ഇത് റീസെറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യം ഞാൻ എഡിറ്റിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ചിലപ്പം ഭയങ്കര സ്പീഡിലായിരിക്കും പോകുന്നത്. സ്റ്റാർട്ട് കൊടുക്കാം, അതുപോലെ ഇതും ക്ലിക്ക് ചെയ്ത് ഒരുമിച്ച് കൊടുക്കാം. റെഡി, 1, 2, 3. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്തു. ഉയ്യോ, സ്റ്റോപ്പ്. 7-8 സെക്കൻഡിനുള്ളിൽ അത് തീർന്നു. ഞാനത് ടൈപ്പ് സി ടു ടൈപ്പ് സി കൊടുത്തതുകൊണ്ടാണ്. സോ ഇതാണ് നമ്മുടെ ടെസ്റ്റ്. സോ ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ അതിൻ്റെ ഒരു വ്യത്യാസം. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഈ SSD റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഇതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും സ്പീഡ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു പോർട്ടബിൾ സ്റ്റോറേജ് ഡ്രൈവാണ്. പ്രത്യേകിച്ച് വീഡിയോ എഡിറ്റിങ്ങിനും അതുപോലെ ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സ്പീഡിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഇതേതായാലും അടിപൊളിയൊരു വീഡിയോ ആയിരുന്നു. ഇത്രയും നേരം എടുത്തതിൽ നിങ്ങളെ ക്ഷമിക്കുക. ഇതുപോലത്തെ നല്ല വീഡിയോസ് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്? കൂടുതൽ സ്പീഡുള്ള ഈ സാംസങ്ങിൻ്റെ T7 ആണോ, അതോ വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ 11 സീരീസിൽ വരുന്ന ഈ സ്റ്റോറേജ് ഡിവൈസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ഏതായാലും തൊട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്കത് ഞങ്ങളോട് പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും തൊട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ അതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ അടിപൊളി വീഡിയോസിനായി സബ്സ്ക്രൈബ് ബട്ടൺ അടിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോ വരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.